അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും രാവിലെ ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയാണ്. കാരണം മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര മഴയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെ ഒരു ഇൻട്രോ എടുക്കാം. കുറച്ച് സമയം പകൽ വന്ന് ഫിഷിങ് ഇട്ട് നോക്കി മീൻ പിടിക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. പകലിപ്പം നല്ല വെയിലാണ്, എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്, അവിടെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന സ്പോട്ട് നമ്മുടെ കല്ലടയാറ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കല്ലടയാറാണ്, നമ്മുടെ തൊട്ട് താഴത്തെ കടവാണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ, കണ്ടോ, ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട്. അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം മുളകളാണ്, മൊത്തം ബാംബുവിൻ്റെ മൊത്തം ഫോറസ്റ്റ് പോലെ ഇങ്ങനെ കിടക്കുവാണ്. അതിനകത്ത് നീർനായുണ്ട് ആ കാടിനകത്ത്, നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്കൊക്കെ. അവർ വന്നുകൊണ്ട് കുറച്ച് മീനിൻ്റെ ആക്ടിവിറ്റി കുറവാണ്, കാരണം അവർ നല്ലതായിട്ട് മീനെ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട് തന്നെ. ഇതൊക്കെ പണ്ടത്തെ വലിയ ഫോറസ്റ്റ് ഏരിയകളായിരുന്നു, ഇപ്പം മൊത്തം നശിച്ചു. ഇപ്പം ബാമ്പൊക്കെ കുറഞ്ഞു, ഇപ്പം മുളയൊക്കെ കുറഞ്ഞു. കണ്ടോ, അവിടെ നമ്മുടെ കടത്ത് തോണി കിടപ്പുണ്ട് അവിടെ. ആണ്ടാ റെഡ് കളറിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആണ്ട കിടക്കുന്നു, അവിടെ തോണി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സൈറ്റ് കണ്ടില്ല, ഇന്ന് രണ്ട് ദിവസം മഴയായിട്ട് നല്ലതായിട്ട് വെള്ളവും കൂടിയിട്ടുണ്ട്, നല്ല ഒഴുക്കാണ്. അതിനെക്കാട്ടി കൂടുതൽ വെള്ളം ഭയങ്കര മോശം, ഭയങ്കര മോശമാണ്. നല്ല ഡാർക്ക് മഞ്ഞായിട്ട് നല്ല കോഫി കളറിൽ കിടക്കുവാണ്. അതുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിൽ നൈറ്റ് ഫിഷിങ് വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ മീനിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ടു. അപ്പോൾ ചുമ്മാ ഒന്ന് വാളയ്ക്ക് വേണ്ടി ഒന്ന് ടാർഗറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ അടിച്ച് കിട്ടിയതാണ്ട് ഇവിടെ നിന്നാണ് കിട്ടിയത്, രണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ്. പിന്നെ ഇവിടെ ഏതാണ് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ മൊത്തം മുള ചരിഞ്ഞ് കിടക്കുവാണ്. മുളയെല്ലാം മുടിഞ്ഞ് കിടന്ന് കണ്ടൊരു കാട് കിടക്കുന്നുണ്ടോ. ഈ സ്പോട്ടിൽ മൊത്തം വാഹകളുടെ കേന്ദ്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിവാഹ, മയിൽവാഹ, മണൽവാഹ ഇറങ്ങിയ എല്ലാ വാഹകളും ഇവിടെ ഉണ്ട്. പിന്നെ അവർക്ക് പീസ്ഫുള്ളായിട്ട് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മിക്കതും. പിന്നെ ലൈവ് ബൈറ്റ് എടുക്കത്തുള്ളവർ, നമ്മൾ ലൂറൊന്നും കാസ്റ്റ് ചെയ്ത് എടുക്കത്തില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വാഹയും കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം, പക്ഷേ വെള്ളം മോശമായിട്ട് ഒന്നും ക്ലിയർ ആവത്തില്ല. ഇവിടെ പുലിവാഹയും കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്, ഒന്നല്ല രണ്ട് പേരുകൾ, രണ്ട് പേർ, രണ്ട് ജോഡി പുലിവാഹയും കുഞ്ഞുങ്ങളും ഇതേ നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മളെക്കിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മളവരെ പിടിക്കത്തില്ല. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കുന്നവരാണ്. കാരണം ഓരോ പേരൻറ്റിനും പിടിച്ചാൽ പോലും മറ്റുള്ള കൊച്ചു മീനുകൾ, കുറുവ, പിന്നെന്തുവാ നമ്മുടെ കോലാൻ, അങ്ങനത്തുള്ള കുറേ മീനുകൾ വന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ മൊത്തം പിടിച്ചറ്റാക്കിയും പിന്നെ അവരെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയൊന്നും പിടിക്കത്തില്ല. ഇവിടെ ഓൾറെഡി കുഞ്ഞുങ്ങളായിട്ട് ഒത്തിരി നിപ്പുണ്ട്. പിന്നെ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട് അവർക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണിത്. ഇവിടെ മൊത്തം വാഹകളുണ്ട്, പക്ഷേ നിങ്ങളെ കാണിക്കാൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകും, പക്ഷേ ക്ലിയർ അല്ല. കാരണം അവർ വെള്ളിലോട്ട് വരുന്ന കാൽപ്പം കുറവാണ്, കുഞ്ഞുങ്ങളുണ്ടായിട്ട് തന്നെ അവർ പുറത്തോട്ട് വരത്തില്ല, മറ്റുള്ള മീനുകളൊന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മളിപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനുകളെ ഇപ്പോൾ ആദ്യം പിടിക്കും. ഇതേ കണ്ടില്ലേ, ചെറിയ കഴിച്ചുകൊണ്ട് നമ്മുടെ പോൾറോഡുണ്ട് കയ്യിൽ, കണ്ട ഈ പോൾറോഡ് എടുത്തിട്ടുണ്ട്. പോൾറോഡിനടുത്ത് പിന്നെ ചെറിയ ചൂണ്ട വെച്ചിട്ട് കണ്ടില്ലേ, ആ ഇതിനകത്ത് നമ്മൾ ചെറിയ മൈദമാവ് ഇടുക മണ്ണിരയിട്ട് ചെറിയ പരൽമീനെ പിടിച്ച് നമ്മൾ ജീവനോടെ തന്നെ ചെറിയ വെള്ളത്തിൽ ഇട്ടേക്ക്, എന്നിട്ട് അതിനെ കോർത്താണ് ഇപ്പോൾ ഇവിടെ ലൈവ് വെയിറ്റഡ് ഉപയോഗിച്ച് വാഹയെ പിടിക്കുന്നത്. പിന്നെ വാളയെ പിടിക്കുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും കോഴിക്കുടലാണ്, അതായത് ഇച്ചിരി പഴകിയ കോഴിക്കുടൽ വേണം. നേരത്തെ കോഴിക്കുടലൊക്കെ എടുത്ത് വെക്കണം. കോഴിക്കുടലിന് ഇച്ചിരി സ്മെല്ല് വേണം, എന്നാലേ അത് നല്ലതായിട്ട് ആക്റ്റീവ് ചെയ്യത്തില്ല. കാരണം ഇങ്ങനെയുള്ള കലക്കവെള്ളത്തിലും മീനിൻ്റെയൊക്കെ സ്മെല്ല് ആണ് ഇവിടെയൊക്കെ മീൻ അടിക്കുന്നുണ്ട് ഈ കലക്കവെള്ളത്തിലും. പിന്നെ അതിനെ കാണത്തില്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും. നമ്മൾ നല്ലതായിട്ട് കോഴിക്കോട് ഇച്ചിരി പഴകിയിടുവാണെങ്കിൽ ഇച്ചിരി സ്മെല്ലും വാടയൊക്കെ ഉണ്ട്, നമ്മളിച്ചിരി അതൊക്കെ ഒന്ന് സഹിച്ചെങ്കിൽ മാത്രമേ മീനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് കുടൽ കൊടുത്തിടുവാണെങ്കിൽ ആ സ്മെല്ല് കാരണം ആ ഏരിയയിലുള്ള മീനുകൾക്ക് മുഴുവൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം രാത്രി സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലാങ്ക് അല്ലെങ്കിൽ നെടുമീൻ പല പേരറിയപ്പെടുന്ന ഈൽ ഫിഷ്, ഈൽ ഫിഷിൻ്റെ ഇനത്തിൽപ്പെട്ട ബ്ലാങ്ക് ഉണ്ട്, അതിറങ്ങും. പിന്നെ നാടൻ വാള ഇറങ്ങും, പിന്നെ കൂരിവാള, ആസാം പറഞ്ഞ വാള. ഞാൻ നിങ്ങൾ ദാണ്ട് ഇവിടെ കാണിക്കുന്നു, നാടെ കുഞ്ഞുങ്ങളുമായിട്ട് ദാണ്ട വാഹ ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ തൊട്ട് താഴെ നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റൂലെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്, രണ്ട് ഹെവി സൈസ് വാഹയാണ്, ഇത് പുലിവാഹയാണ് നിൽക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്, അവർ പിന്നെ നമ്മുടെ അനക്കം കാരണം കൂടിയിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ നിഴൽ കണ്ടാൽ മനസ്സിലാവൂ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഗൈസ് ഹെവി രണ്ട് വാഹയാണ്, രണ്ടെണ്ണം അവിടെ തന്നെ നിൽപ്പുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്.
തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. ഇന്നലെയും ഇന്നങ്ങളുടെ ബ്രീഡായതാണെന്ന് തോന്നുന്നു. അത് അവരുടെ ഏരിയയാണ് ഇത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ നിഴൽ? ആ കാണുന്ന ഡാർക്ക് സ്പോട്ടിലുള്ള നിഴലിന് അടിയിൽ കാണുന്നത് അതിനകത്ത് കുഞ്ഞുങ്ങളുമുണ്ട്, രണ്ടാമത് വാഹയും നിപ്പുണ്ട്. എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട് ക്ലിയറായിട്ട്, പക്ഷേ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവരുടെ പൊടി കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത്. അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുവരുന്ന ഫീഡ് ചെയ്യുകയാണ്. പിന്നെ അവർ ആഴത്തിലോട്ടൊന്നും ഇറങ്ങത്തില്ല, കാരണം മറ്റുള്ള മീനുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കൊരു പ്രായം വരുന്ന വരെ അവരിവിടെ തന്നെ ഇട്ടായിരിക്കും അവരെ ഫീഡ് ചെയ്യുന്നതും. അവരെ ബ്രീഡാക്കി അവരെ വെച്ച് വലുതാക്കിയിട്ട് മാത്രമേ അവർ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. കണ്ട കണ്ട, അതിനടുത്ത് വരുന്ന മറ്റുള്ള കുറുവ പോലുള്ള മറ്റുള്ള മീനുകളെയും കോലാൻ പോലുള്ള മീനുകളെല്ലാം പേരൻസ് ഓടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അപ്പോഴേ അതിനെ ലൈവായിട്ട് എടുക്കുകയും ചെയ്യും. ഗായ്സ്, അവിടെ നിപ്പുണ്ട് ഈ മീൻ. എനിക്ക് നിങ്ങളേത് നിങ്ങൾ കാണുന്നില്ലെന്ന് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല, കാരണം ഫോണിൽ അങ്ങോട്ട് എത്ര സൂം ചെയ്താലും ഒരു പരിധിയുണ്ടല്ലോ. ഗായ്സ്, ഇവിടെ തന്നെ നിപ്പുണ്ട് ആ വാഹകൾ. എൻ്റെ അമ്മ, ഹെവി സൈസാണ് സാധനം. ഞാൻ പറഞ്ഞില്ലേ വെള്ളം മോശമായതുകൊണ്ട് അവരെ കാണാൻ പറ്റത്തില്ല. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ടായതുകൊണ്ട് അവരെ നമ്മൾ ഈ പുലിവാഹ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പുറത്ത് വരുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റും അവരെ കളറ്. പേരൻസ് ഗൈസ് താന്നു നിൽക്കുകയാണ്, കുഞ്ഞുങ്ങൾ മാത്രമേ മേളിൽ നിൽപ്പുള്ളൂ. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. അവിടെ കുപ്പി കിടക്കുന്ന സ്പോട്ടിലാണ് അവരെ നിൽക്കുന്നത്. ഇതാണ്ട് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചുതരാം. ഇതാണ്ട് ആ സ്പോട്ടി, ഇതാണ്ട് ആ കുപ്പി കിടക്കുന്നതിൻ്റെ അവിടെ തന്നെ പേരൻസ് നിപ്പുണ്ട്, കുഞ്ഞുങ്ങളും നിപ്പുണ്ട്. പേരൻസ് അടിയിലാണ്, അവരെ കവർ ചെയ്ത് അപ്പുറം അപ്പുറം നിൽക്കും. കുഞ്ഞുങ്ങൾ മേളിൽ നിന്ന് പിന്നെ എയറൊക്കെ എടുത്തിട്ട് അവിടെ വട്ടത്തിൽ നിന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞാൽ അവരിവിടെ തന്നെ കാണാം, അവർ ഏരി വിട്ട് പോകത്തില്ല. ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് വാഹകളുടെ സ്പോട്ടാണ് ഇവിടെ. കാരണം ഇവിടെ ഇവിടെ ഈ സൈഡിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഒരു ഒഴുക്കൊന്നും കയറത്തില്ല. ദാണ്ട് ദാണ്ട കേസ്, ദാണ്ട കേസ്, ദാണ്ട കേസ്, ദാണ്ട കേസ്, ദാണ്ട കേസ്. കണ്ടോ 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 കണ്ടോ, നിൽക്കുന്നുണ്ടോ? ദാണ്ട നിൽക്കുന്നുണ്ടോ അവർ? ഞാൻ അവരെൻ്റെ അടുക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടവർ വെള്ളം എടുത്തുണ്ടോ ഗൈസ്? നമുക്ക് കുഞ്ഞുങ്ങളെ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. വാഹ, അവർ മേളിൽ വരുമ്പോൾ മാത്രമേ ഈ കലക്കവെള്ളത്തിൽ മനസ്സിലാവുന്നുള്ളൂ. ഞാൻ സൈലൻ്റായിട്ട് ഇന്ന് നിങ്ങളിൽ നിന്ന് കാണിക്കാൻ നോക്കുകയാണ്. രണ്ട് ഹെവി പുലിവാഹയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർ താഴോട്ട് പോയി കുഞ്ഞുങ്ങളെയും കൊണ്ട്. എങ്ങോട്ടാണ് ഇനി അടുത്ത പൊങ്ങുന്നതെന്ന് അറിയത്തില്ല. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ ഇനി മീൻ കിട്ടുന്നോന്ന് ഞാൻ അടിച്ച് കാണിച്ചു തരാം. അല്ലെ, പിന്നെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നല്ലൊരു തെളിച്ചമുണ്ട്. നിൽക്കുന്ന നിപ്പിലാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. അല്ലെ, പിന്നെ ക്യാമറ എവിടെയെങ്കിലും സ്റ്റാൻഡ് വെക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ചെസ്റ്റ് മോൾട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ചെയ്ത് നമുക്ക് പിന്നെ മീൻ പിടിക്കുന്നത് ഭയങ്കര പാടായിരിക്കും, നല്ലതായിട്ട് ഷെയ്ക്ക് ആവും. എന്നാലും ഞാൻ നിങ്ങളെ ട്രൈ ചെയ്യാം. മാക്സിമം മീൻ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം നോക്കും. പിന്നെ നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഏകദേശം പുലിവാഹ എങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല. പക്ഷേ അതിവിടെ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ അടുത്ത് തന്നെ കണ്ടുണ്ടത്. എവിടെ വന്നാൽ അത് എയറെടുക്കുന്ന കുഞ്ഞുങ്ങളും ഒത്തിരി നേരം വാഹകൾക്ക് അടി നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് എയറെടുക്കണം, അവർ അറ്റ്മോസ്ഫിയർ എയറെടുത്തേ മാത്രമേ ജീവിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് വരും. കുഞ്ഞുങ്ങളും അതേപടി തന്നെ ടോപ്പിൽ വരും. ആ സമയത്ത് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പേരൻസോടെ കൂട്ടത്തിൽ കാണും. ആ സമയം മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ താന്നു പോയി. എനിക്കൊന്നും തോന്നി ആ കാടിനകത്തോട്ടോ അല്ലെ ആളൊഴിഞ്ഞ അങ്ങോട്ട് സ്ഥലത്തോട്ടോ എല്ലാം അവർ പോകത്തുള്ളൂ. ഒഴുക്കത്ത് കുഞ്ഞുങ്ങളുണ്ട്, അവരിപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യത്തില്ല. ഓക്കെ, ശരി ഗൈസ്. അപ്പം ഇനി അപ്പം അടുത്ത മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ കാണിക്കാം. അപ്പം ഞാൻ ഇനിയിപ്പം കഴിച്ചുകൊണ്ടിട്ട് പരലിനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെ, പിന്നെ ഞാൻ ചെസ്റ്റ് മോളിൽ വെച്ചിട്ട് നിങ്ങളെ പരൽ മീനെ പിടിക്കുന്നത് അതിനെ കോർത്തിരുന്നേക്കൊന്ന് കാണിക്കാം. ഓക്കെ, ശരി ഗൈസ് എന്നാൽ. അപ്പോൾ ഗൈസ്, ഇപ്പം ഞാൻ വാളയ്ക്ക് വേണ്ടി വാള, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂരിവാള, നാടൻ വാള, എല്ലാ വാളയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഈ കോഴിക്കൊടല് ചൂണ്ട സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഈ സൈസ് ചൂണ്ടയപ്പോൾ ഉപയോഗിക്കുന്നത് നെറ്റത്തേണ്ട് ഇത്രയും നീളത്തിൽ.
ഒരു രണ്ടടി രണ്ടര അടിക്ക് നീരിട്ട ശേഷം നല്ലൊരു ഈയം ഇട്ടിട്ടുണ്ട്, നമ്മുടെ സിവിൽ ഇട്ടിട്ടുണ്ട്. കാരണം ലാങ് പോലത്തെ മീനൊക്കെ പിടിക്കുവാണെങ്കിൽ ഞാൻ പറ്റില്ല, താഴെ കിടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതൊക്കെ ഒന്നൊഴിവാൻ നമ്മുടെ ഈ നൂല് പിരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സിവിലോട് ഇട്ടേക്കുന്നത്. ഇനി അപ്പം എങ്ങനെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നല്ല കേസ്, ഇതാണ് കോഴിക്കോടൽ. ഇത് നമ്മളെടുത്തിട്ട് ഇതേ ഇത് കണ്ടില്ല, ഇവിടെ ചൂണ്ട കണ്ടില്ലേ. ഇതപ്പം ഞാൻ ഇന്നലെ എടുത്ത് വെച്ചാണ്, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പഴകിയതിനകത്താണ് റിസൾട്ട് കൂടുതൽ. അപ്പം നമ്മൾ പഴകിയ കോഴിക്കോടൽ എടുത്തിട്ട് നമ്മളിതിനകത്ത് നല്ലതായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് ജസ്റ്റ് ഒന്നുകിൽ ചിലർ ഇതിനകത്തൂടെ കയറ്റി കുറച്ച് കയറ്റി ഇടുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിലും ഇടാം. അതിപ്പം നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് കയറ്റി അങ്ങോട്ട് ഇട്ടിട്ടിടാം. അപ്പം ഫുൾ കവറായിട്ട് കിടക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കോർക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നല്ലതായിട്ട് കോർത്ത് ഇത് ഫില്ല് ചെയ്യണം. നല്ലതായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വലിയ കുറുവാശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലർ നൂല് ചുറ്റിയിടും, ഇല്ലെങ്കിൽ നമുക്ക് ഈ കുടൽ വെച്ച് തന്നെ ചുറ്റി ഒന്ന് കുറച്ച് നേരം കറക്കി വെക്കാം. എന്നാലും അവർ കഴിക്കും കുറേ നേരം കഴിയുമ്പോഴത്തേനും. പക്ഷേ ആ ഏരിയയിൽ വലിയ മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സ്ട്രൈക്ക് ചെയ്തിരിക്കും. കണ്ടല്ലോ, ഇത് ഇത്രയും ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു വായയുടെ ഭാഗം ഇതിങ്ങിയിരിക്കണം, അഥവാ മീൻ പിടിക്കുവാണെങ്കിലും ജസ്റ്റ് ഈ ചൂണ്ട കയറണ്ടേ, അതിനാണ്ട് ഈ ഒരു ഭാഗം വിട്ടേക്കണം. നമ്മളിനി കവർ ചെയ്ത് ഇവിടെ ഞാൻ പറഞ്ഞത് ഞങ്ങളിവിടെ ഭയങ്കര കുറുവാശല്യവും മറ്റ് കൊച്ചു കൊച്ചു മീനുകളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്, കുറുവയും കൂരലും അങ്ങനെ പിന്നെ പല പല മീനുകളുടെ വേറെ ശല്യം ഉണ്ടായതുകൊണ്ട് തന്നെ അത് കൊത്തിപ്പറിച്ചുകളെ. പക്ഷേ കൊച്ചുമീനുള്ളത് നല്ലതാണ്, കാരണം ഇവർ കൊത്തിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം പൊട്ടി പൊട്ടി ഇതിനകത്താണ്ട് ഈ ലിക്വിഡ് സ്പ്രെഡാകുമ്പോഴത്തേന് ആ സ്മെല്ല് പെട്ടെന്ന് അട്രാക്റ്റീവാണ്. അപ്പോൾ അവർ പെട്ടെന്ന് വന്ന് ഇത് അറ്റാക്ക് ചെയ്യും. രണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുക, രണ്ട് ഇത് കണ്ടോ, ഇത് വെച്ച് ഇതിനെ നല്ലതായിട്ട് അങ്ങ് ചുറ്റുക. നൂല് ചുറ്റുന്നതിന് പകരം ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ചുറ്റിക്കെട്ടുക. കുറച്ച് നീളത്തിലെടുത്തിട്ട് ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ചുറ്റുക. കണ്ടോ, ഇതിങ്ങനെ ചുറ്റി 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 നല്ല വൃത്തിയായിട്ട് ചുറ്റി വെക്കുക. കാരണം ഇതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു കൊത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ആണ്ട് ഈ മുന ആണ്ട് ഇതുണ്ടോ, നമ്മുടെ ചൂണ്ടയുടെ മുന ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇതിനകത്ത് രണ്ട് ഇവിടെ ഇപ്പിടി നിപ്പോൾ ഉണ്ട്. അഥവാ അവരെടുത്തിട്ട് ഓടുവാണെങ്കിൽ ഈ മുന പെട്ടെന്ന് കയറിക്കോളും. പിന്നെ ഇതിനകത്ത് വാള പോലത്തെ ഇന്നലെ പിടിച്ച മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുത്തങ്ങ് വിഴുങ്ങത്തേ ഉള്ളൂ. കൊച്ചു മീനുകൾ വാള അല്ലെങ്കിൽ വാളച്ചാത്തി നാടൻ വാളയൊക്കെയാണ് ഇതെടുത്ത് വിഴുങ്ങത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർ കിട്ട എളുപ്പമാണ്. വലിയ മീനുകളുണ്ടെങ്കിൽ സ്ട്രൈക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഒന്ന് രണ്ട് വട്ടം വരുമ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഇവിടം വെച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒന്നിട്ടു, ദാണ്ട് ഇതിനകത്തൂടെ കയറ്റി ഒന്നുകൂടെ ഒന്ന് വലിച്ചു. കണ്ടോ, അങ്ങനെ ഒരു രണ്ട് കെട്ടിട്ടതിന് ശേഷം ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇവരെ കൊത്തി തീർക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ നൂല് കിട്ടാറുണ്ട്, അതിന് പകരം നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കുടൽ വെച്ച് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, കണ്ടേ, ഇപ്പോൾ ഇത് നല്ലൊരു ബൈറ്റായി. അത്യാവശ്യമുള്ള മീനുകൾ അവിടെ നല്ല വലിയ മീനുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എടുക്കും. എടുത്തിട്ട് അവർ ഒറ്റ ഓട്ടം ഓടുന്നതാണ്ട് ഇവിടെ നമ്മുടെ ചൂണ്ടയുടെ എഡ്ജ് ഇവിടെ കാണാൻ പറ്റും. ദാണ്ട് ഇവിടെ കണ്ടോ, അതിൻ്റെ മോനെ കണ്ടോ നിങ്ങൾ, കണ്ടോ, എടുത്ത് വീഴുമ്പോഴത്തേനും അതിവിടെ വന്ന് എറിയും. ഇനിയിപ്പം നമുക്കിതിൽ നിന്ന് കാസ്റ്റ് ചെയ്തുതരാം. കാലൊക്കെ മൊത്തം ചെളിയാണ്. കണ്ടോ ഗൈസ്, അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതൊന്ന് കാസ്റ്റ് ചെയ്തിടാൻ പോവാണ്. നല്ല ഒഴുക്കുണ്ട്,
അപ്പം നമ്മൾ നേരെ അങ്ങ് എറിഞ്ഞിട്ട് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് അവിടെ പോയി കടന്നോളും. മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എടുക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം മീനിൻ്റെ ആക്ടിവിറ്റി പകൽ കുറവാണ് നമ്മൾ രാത്രിയിലായിട്ട് ഇറങ്ങുന്നത്. കേസ് ഇത് അങ്ങ് പോയിട്ടുണ്ട്, അവിടെ പോയിട്ട് ഇനിയിപ്പം നമ്മളത് നൂലിറക്കി വിട്ട് ഇറക്കി വിട്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കും. സെറ്റാക്കിയിട്ട് നമ്മൾ കമ്പേ കുത്തി വെച്ചിട്ട് ഒരു മണിയുടെ ഒരു ബെല്ലൂടെ കൊടുത്തു വെക്കും. അപ്പോൾ പെട്ടെന്ന് മീൻ അടിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് കണ്ടോ, ഇങ്ങനെ നമ്മൾ പിടിച്ച് നിന്നാലും അറിയാൻ പറ്റും. മാക്സിമം ഞങ്ങൾ നൈറ്റ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ചായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയത്തില്ല. കാരണം ഇങ്ങനെ പിടിച്ചിരിക്കും, നമുക്ക് ഇതിനറ്റത്ത് മീൻ്റെ ആക്ടിവിറ്റി നല്ല മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമ്മൾ അഥവാ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഈ കമ്പ് കുത്തി ഇതിനകത്തോട് ഇട്ട് വെക്കും. ഈ കമ്പ് കുത്തിയിട്ട് കമ്പിൻ്റെ എഡ്ജിലോട്ട് നമ്മൾ ഈ നൂല് കെട്ടിവെക്കും. അങ്ങനെ ചെയ്യുന്ന പതിവാണല്ലോ. എന്നിട്ടൊരു മണിയും കൊടുക്കും, കാരണം ഒരു ബെല്ല് കൊടുത്തിട്ടില്ലെങ്കിൽ മീൻ പിടിക്കുവാണെങ്കിൽ നമ്മളിത് അറിയത്തില്ല കേട്ടോ. മീൻ ചില മീനുകൾ, വലിയ മീനുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ട ഓടും, നമ്മളൊന്നും അറിയത്ത പോലും ഇല്ല. അപ്പം നമ്മളിങ്ങനെ അവിടെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ബെല്ല് കൊടുത്തിട്ടേക്കുക. നല്ല കൊത്തുണ്ട്, കൊച്ചു കുറുവാപ്പല്ലുകളാണ്. വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അധിക സമയമൊന്നും എടുക്കത്തില്ല, അവരെടുക്കൊരു ഒറ്റ ഓട്ടമാണ്. ശരി കേസ്, അപ്പോൾ അത് മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. കേസ് നമ്മളെ ചൂണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അണ്ടേ നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റത്തില്ലാണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ നൂല്. എന്നിട്ട് ഇവിടെ ഉണ്ടേ ഒരു ബെല്ലും കൊടുത്തിട്ടുണ്ട്, അഥവാ മീൻ പിടിക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇരുന്ന് കുലുങ്ങിയാണ്ട് ഈ സ്റ്റിക്ക് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോകും. മനസ്സിലായി? അപ്പം നമുക്ക് പെട്ടെന്ന് മീൻ പിടിക്കുന്ന അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് എവിടെ മീൻ കിടന്ന് കൊത്തുന്നുണ്ട്. അതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതായത് കൊച്ചു കുറുവപ്പല്ലുകളൊക്കെ കൊത്തുന്നതാണ്, കണ്ടില്ലേ? വലിയ കിടന്ന് ചെറുതായിട്ട് കിടന്ന് അനങ്ങുന്നുണ്ട്, ശബ്ദം അടിക്കുന്നുണ്ട്, കണ്ട. പക്ഷെ വലിയ മീൻ പിടിക്കുവാണെങ്കിൽ ഇങ്ങനൊന്നുമല്ല, ഈ സ്റ്റിക്കൊക്കെ എടുത്തോണ്ട് ഒറ്റ പോക്ക് അങ്ങ് പോകും. അപ്പോൾ നമ്മളതിനെ പതുക്കെ പിടിച്ച് കയറ്റും. അപ്പോൾ കഴിച്ച് നമ്മളിനി അടുത്ത് കൊച്ചു പരൽ മീനെ പിടിക്കാൻ നോക്കുവാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ആണല്ലേ ചെറിയ ഇങ്ങനെ ബോൾസാക്കി വെക്കും. ബോൾസാക്കിയിട്ട് ആ ബോൾസ് കണ്ട് ഈ ചൂണ്ടയിലോട്ട് ഇങ്ങനെ അറ്റത്തോട്ട് വെച്ച് കൊടുക്കും, ജസ്റ്റ് ഇങ്ങനെ. ഇതാണ് നമ്മുടെ അറ്റത്ത് ഒരു പൊങ്ങുമുണ്ട്, അത് താഴുമ്പോഴത്തേക്ക് നമ്മൾ പൊക്കിയെടുക്കും. മീൻ്റെ ആക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ ഇട്ട് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കണ്ടില്ലേ നിങ്ങൾക്ക്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം പരൽമീൻ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എടുത്തോളും, ഇല്ലെങ്കിൽ ഞങ്ങൾ പരൽമീൻ പിടിക്കാൻ സ്പോട്ട് ചെയ്തല്ല, എല്ലാത്തിനും ഓരോ സ്പോട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നോക്കുകയാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചതാണ് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ പോൾ റോഡാണിത്, ഇതൊരു 8-9 അടിയുടെ പോൾ റോഡാണ്. നമ്മളിനി ആ പൊങ്ങ് മാത്രം നോക്കുക. ആ പൊങ്ങ് താഴുവാണെങ്കിൽ അപ്പോഴേ പൊക്കുക. അവിടെ മീനുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പുറത്ത് നമ്മൾ മെറ്റേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇച്ചിരി തീറ്റ നമ്മുടെ കയ്യിരിക്കും, തീറ്റ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മീനിൻ്റെ ആക്ടിവിറ്റി അവിടെ ഉണ്ടാവും, മീൻ ഫീഡെടുക്കാൻ വരും. ഇഷ്ടംപോലെ പല്ലുകൂറുണ്ട്. പിന്നെ ഈ കലക്കവെള്ളം ആയതുകൊണ്ടാണ് ഇച്ചിരി മീൻ കിട്ടാൻ ഇച്ചിരി പാട്, അവർക്കത് നേരെ ഫീഡ് കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പത്തനാണ്ട് അന്തരീക്ഷം മോശമായി, ചെറിയ മഴക്കോള് കയറി വന്നുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും ഇവിടെ മഴ പെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീടി നിർത്തും. നോക്കട്ടെ ഗൈസ്, അപ്പോൾ മീൻ കിട്ടുന്നോ നോക്കട്ടെ. ആ അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് നെറ്റ് ഫിഷിംഗ് ആയിരുന്നു. അപ്പോൾ നെറ്റ് ഫിഷിങ്ങിൽ നേരത്തെ ഒന്നും കിട്ടിയില്ല, ഇപ്പോഴാണ് അടിച്ചത്. ഇതാണ്ടേ ഒരു ബ്ലാങ്ക് അടിച്ചിട്ടുണ്ട്. വീണ്ടും പാമ്പ് മീൻ, ഈൽ മീൻ കണ്ടാ, ചൂണ്ട പോലെ ഊരിയിട്ടില്ല. ചൂണ്ട ആവശ്യം അങ്ങ് വിഴുങ്ങി അകത്താക്കിയിട്ടുണ്ട്. അത് ഊരിയെടുക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്. കണ്ട സൈസ് കണ്ട സാധനം, നല്ല അടിപൊളി സൈസ് സാധനമാണ്. കണ്ട കൈസ്, കണ്ട സൈസ് കണ്ട നിങ്ങൾ, അത്യാവശ്യം നല്ലൊരു വറപ്പിനുള്ള സാധനമാണ്. കണ്ട
ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കിട്ടുമ്പോൾ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെയാണ് കേട്ടോ, ഇന്നിപ്പം രാത്രി വേട്ട കിട്ടിയ സാധനമാണ്. ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്ലാങ്കിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടാ ചത്തിട്ടൊന്നുമില്ല പക്ഷേ. ഇന്നലെ ഒന്നേ കിട്ടിയുള്ളൂ. ഇപ്പം നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഇതാണ് ഇന്നത്തെ സാധനം. ഇന്നലെ കിട്ടിയതിനെക്കാട്ടി ചെറുതാണ് കേട്ടോ. ഇന്നലെ അത്യാവശ്യം കുറച്ചുകൂടി വലുതായിരുന്നു കിട്ടിയത്. കണ്ടാ ഇതിൻ്റെ വായി നിറയെ കുഴുകാന്നുള്ള പല്ലുകളാണ്. അതാണ് കാണാൻ വന്നത്. കണ്ടാ മേളിലും താഴെ മൊത്തം കുരുകാന്നുള്ള പല്ല. ചെറിയ ടങ്കീസൊക്കെ ആണെങ്കിൽ ഇതങ്ങ് പൊട്ടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. കണ്ടാ ഇതൊക്കെ ചെറുത് കേട്ടോ, ഇതിൻ്റെയൊക്കെ വലുതുണ്ട്, വലിയ മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ. ഓക്കെ ഗൈസ്, കണ്ടാ തൊണ്ണൂറ് കിട്ടിയിട്ടുണ്ട്. അതെ ആഹാ, അഴിഞ്ഞു പോയി, എസ്കേപ്പ് ആകാനുള്ള ഓട്ടത്തിലാണ് ആശാൻ. വേണ്ട ഗൈസ് കാണാൻ പറ്റുമോ? അതെ ആശാൻ ചൂണ്ടയ്ക്കകത്ത് നൂരിപ്പോയതുള്ളൂ, മെറ്റേ ആളുകൾ അവിടെ കിടപ്പുണ്ട്. ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെ. ഇന്ന് മെറ്റിനെക്കാട്ടി ഇച്ചിരി വലുതാണെന്ന് തോന്നിയത്. ാണ് സാധനം. ഇപ്പം രണ്ടെണ്ണം ഇപ്പം അടിച്ചു. നോക്കട്ടെ ഗൈസ്, എല്ലാം ഇതേ ടൈപ്പാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ എത്രണ്ണം കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ, എന്തായാലും സ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊച്ചു ചൂണ്ടയായോണ്ടാണ് എല്ലാത്തിനും ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത്, അല്ലേ കിട്ടത്തില്ലായിരുന്നു. കൊച്ചു ചൂണ്ടയായോണ്ട ഇത് കയറി അങ്ങ് വീഴുന്നു. നമ്മൾ വലിയ ചൂണ്ട ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ചെറിയ ചൂണ്ട ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്. വേണ്ട കോഴിക്കോടിലാണ്, ആൾക്ക് വലിയ മുറിവൊന്നും പറ്റില്ല, അതാ ഇത്ര ആവേശം കാണിക്കുന്നത്. ശരിയായി. ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞ് നമുക്ക് മൂന്ന് ബ്ലാങ്കിനെയാണ് കിട്ടിയത്. ബ്ലാങ്ക് ഈൽ ഫിഷ്, അതായത് നെടുമീൻ, വലഞ്ഞിൽ, ബ്ലാങ്ക്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സാധനം കാണാൻ പറ്റും. ഒരാൾ ഡെഡായി, ഇതാണ്ട് ഇത് ചത്തു. ഇത് രണ്ടും നല്ല ആക്റ്റീവാണ്. ഇതാണ് ഏറ്റവും അവസാനം കിട്ടിയ ആൾ. ആളിച്ചിരി നല്ല സൈസാണ്, നല്ല ഇച്ചിരി കനമുണ്ട്. ഇത് വെച്ച് നല്ല നീളമുള്ള ഒരാളാണ് ഇത്. ഇത് രണ്ടും ചത്തിട്ടില്ല കണ്ടോ. ഈ ഇതിൻ്റെ അറ്റത്താണ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊളുത്ത് കയറി വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്ക് വലിയ പരിക്കുമില്ല, ആൾ നല്ല ആക്റ്റീവാണ് സാധനം. ഇത് പക്ഷേ നല്ലതായിട്ട് ഇതെടുത്ത് വിഴുങ്ങിയുണ്ട്. നമ്മൾ ചൂണ്ടയെടുത്തപ്പോൾ തന്നെ ആൾ അപ്പോഴല്ല കുറച്ച് ഡെഡായി, അപ്പോഴേ ഡെഡായി. പക്ഷെ ഇവർ രണ്ടുപേരും നല്ല ഹെൽത്തിയായ സാധനം ഉണ്ടോ. അതിൻ്റെ ദേഹത്തുള്ളൊരു കൊഴുകൊഴുപ്പാണ് ഈ കാണുന്നത്, വൈറ്റ് വൈറ്റ് കാണുന്നതല്ല. ഇതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാൻ ഭയങ്കര പാടാണ്, തെണ്ണിത്തെണ്ണി വഴിയേ പോവും. പിന്നെ ഇത് അധികം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പാമ്പൂരൊക്കെയാണ്, പിടിക്കാനും പറ്റില്ല. പിടിച്ചാൽ ഞാൻ എൻ്റെ കൈ തെണ്ണിത്തെണ്ണി പോകത്തില്ല കണ്ടോ. പോക്ക് കഴിഞ്ഞാൽ കറക്റ്റ് പാമ്പ് എങ്ങനെ എഴുതുന്നത് അതിവിടെ തന്നെ എഴുതുന്നത് കേട്ടോ. പലർക്കും പേടിയാണിത്, പക്ഷേ നല്ല മെഡിസിനായിട്ടുള്ള നല്ലൊരു മീനാണിത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ചുമയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ സ്കിന്നെ ഫ്രൈ ഒക്കെ കഴിക്കാറാണല്ലോ ഉള്ളത്. മാംസം നല്ല ടേസ്റ്റാണ് കേട്ടോ. ആറ്റിലെ മീനുകളിനകത്ത് ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാംസമുള്ള മീനാണ് ഈ ബ്ലാങ്ക് എന്ന് പറയുന്ന ഈ മീൻ. ഞങ്ങളിവിടെയൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. പക്ഷെ കിട്ടാനും ഭയങ്കര പാടാണ്. ഇത് ചെറുതാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നും ഒരു അര കിലോ വീതമൊക്കെ വെയിറ്റ് തൂക്കമൊക്കെ കാണത്തുള്ളൂ. അര കിലോ അല്ലെങ്കിൽ 400 ഗ്രാം ഒക്കെ ഇതിനകത്ത് വരത്തുള്ളൂ. ഇതൊരു അര കിലോ മസ്റ്റായിട്ടുണ്ട് ഈ സാധനം. ബാക്കി രണ്ടും ഒരു 450 400 അര കിലോ വരും എന്നാലും. ഇതൊന്നും അല്ല എൻ്റെ തൂക്കം, 4 കിലോ 5 കിലോ 3 കിലോ നല്ലതുണ്ട്. പക്ഷെ പറയത്തില്ല, നമ്മൾ ഇരുന്ന സ്പോട്ടിനകത്ത് ഇപ്പം ഈ ഒരു ടൈപ്പാണ് കിടക്കുന്നത് മൊത്തം. അത് പിന്നെ ചെറിയ ചൂണ്ട കൊണ്ട് പോയതാണ് ഇതിനെ കിട്ടിയത് പോലും. രണ്ടാമത്തെ ഞാൻ വീഡിയോ അവിടെ വെച്ചാൽ എടുത്തായിരുന്നു, മൂന്നാമത്തെ എടുക്കാൻ പറ്റിയില്ല, ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് നിങ്ങളെ വീഡിയോ കാണിക്കുന്നത്.
അപ്പം ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കോഴിക്കോടിൽ തന്നെയാണ്. കോഴി വേസ്റ്റ് നല്ലതായിട്ട് ഇച്ചിരി പഴക്കമുള്ളതൊക്കെയാണ് ചൂണ്ടിക്കിടുന്നത്, പെട്ടെന്ന് ഇവരടിക്കും. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ പരലിനെ ഇട്ടും രാത്രിയിലൊക്കെ ഇതിനെ അടിക്കാറുണ്ട്. ഈ കാലത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വന്ന് അടിച്ചോളും. പിന്നെ നല്ല പല്ലാണ് ഇതിൻ്റെ പല്ല്. പല്ല് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നല്ല തെളിയ നല്ല പല്ലാട്ടെ ഡെഡ് ആൻഡാണ് കാണിക്കാൻ. പക്ഷേ ഇതിൻ്റെ പല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള പല്ല് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ പല്ല് ഭയങ്കര കട്ടിയാണ്, ഇവിടെ ഇങ്ങനെ ഭയങ്കര അര ഇങ്ങനെ കുരുകുരാതിരിക്കുന്ന പല്ലുകളാണ്. നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തെടുക്കാൻ ഭയങ്കര പാടാണ്. അകത്തോട്ട് തന്നെ അവരങ്ങ് സക്ക് ചെയ്ത് വലിക്കുന്ന പോലെ ഭയങ്കര തിക്കായിട്ടിരിക്കും. നല്ല അരവാണ് ആ പല്ലിന് മൊത്തം, കുരുകുരാന്നുള്ള കുഞ്ഞു കുഞ്ഞുള്ള പല്ലുകളാണ്. പിന്നെ ഇവരെ പിടിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ ഇത്. പക്ഷേ പിന്നെ ഇവരെ നമ്മൾ പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു തുണി വെച്ച് വേണം ഇവിടെ തണ്ടി ചിറകിൻ്റെ താഴെ വെച്ച് ഒന്ന് ചുറ്റൊന്ന് വട്ടത്തിലൊന്ന് വരിഞ്ഞിട്ട് ഉഴിഞ്ഞങ്ങെടുക്കാം പെട്ടെന്ന്. ഇതിനെ ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ഇവരെ ജസ്റ്റ് ഇവരെ ഒന്ന് കൊല്ലുക. തലയിൽ എന്തെങ്കിലും ഇവിടെ വെച്ച് നടിക്കുകയല്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ചത്തുപോകും. എന്നിട്ട് ഇതിനെ ഒന്ന് പ്ലെയർ വെച്ച് വല്ലതും വായി പിടിക്കുക, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് പിടിക്കുക. പിടിച്ചിട്ട് തണ്ട ഈ ചിറകിൻ്റെ താഴെ വെച്ച് ചുറ്റൊന്ന് വട്ടത്തിൽ വരിഞ്ഞിട്ട് വലിച്ചൊരു തുണി വെച്ച് പിടിച്ചിട്ട് വലിച്ചുരിഞ്ഞെടുത്താൽ മതി. ഇച്ചിരി ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മാംസത്തിൽ പിടിച്ച് നമുക്ക് തന്നത്തില്ല. ഈ മേളിൽ ഇതിനെ ഉള്ളു തൊലിക്കേ ഉള്ളു ഈ വഴുവഴുപ്പ്. എന്നിട്ട് ഈ തൊലി കളയരുത്. ഞങ്ങളുടെ ഇവിടെ നാട്ടിലത് മെഡിസിൻ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് തൊലി വഴു. നമ്മൾ പിന്നെ ക്ലീൻ ചെയ്തതിന് മുമ്പ് നല്ലതായിട്ട് നല്ല വെള്ളത്തിലൊന്ന് നല്ലതായിട്ടൊന്ന് കഴുകും ഇതിനെ. അതായത് നല്ലതായിട്ട് മൂന്നാല് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് ക്ലീൻ ആകും. ഓട്ടോമാറ്റിക് ഇതിൻ്റെ ദേഹത്തിൽ വഴുവഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദേഹത്ത് അഴുക്കുകളൊന്നും അധികം കാണത്തില്ല. ഇതിൻ്റെ സ്കിൻ അത് യാതൊരു അഴുക്കും പിടിക്കത്തില്ല. പിന്നെ നല്ല വലിപ്പമായി വരുന്നത് കണ്ടോ, ഇതിൻ്റെ ദേഹത്ത് ഇപ്പോൾ ഈ പുള്ളി കണ്ടോ, വ്യത്യാസം നിങ്ങൾ മനസ്സിലുണ്ടോ. ഇത് ചെറുതാണ് ഇതിൻ്റെ രണ്ട് ഈ കിടക്കുന്ന കണ്ടോ, ഇതിനെ പുള്ളി ആയില്ല. ഇതൊരല്പോടെ പുള്ളി വന്നു തുടങ്ങി, ഈ പുള്ളി വന്നു, ഇത് വലുതാവും. ഈ പുള്ളി നല്ല വലുതായി നല്ല ഡാർക്കായിട്ടിപ്പോൾ ഗ്രീൻ കളറിൽ നല്ലതായിട്ട് വരും വലുതാവുന്നതിനനുസരിച്ച്. ഇതെല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഈൽ ഫിഷിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പം നീ അടുത്ത മീനെ കിട്ടുമ്പോൾ കാണിച്ചിരും കേട്ടോ. ഇന്നെന്തായാലും തൽക്കാലത്തിന് നമുക്ക് നല്ല വീട്ടിലേക്ക് നല്ല വറപ്പിനുള്ള നല്ല ഔഷധമുള്ള ഒരു മൂന്ന് മീനെ കിട്ടി. വേറെ ഒന്നും ഇല്ലായിരുന്നു, മീനിൻ്റെയൊക്കെ ആക്ടിവിറ്റി ഇപ്പോൾ കുറവാണ്. ഓക്കെ ശരി ഗൈസ്, എന്നാൽ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ സാധനമാണ്, ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്ലാങ്ക് നല്ല വിളഞ്ഞ സാധനമൊക്കെ ഇവിടെ കിടപ്പുണ്ടെന്ന്. കണ്ട ഇതാണത്, കണ്ട നല്ല പെരുമാമിൻ്റെ കണക്ക് വരും. ഇത് സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂ. കണ്ട ഇന്നലെ പിടിച്ച ചെറുതിനെ വേണേ കണ്ടോ, കണ്ട ചെറിയ ഒരെണ്ണത്തിൽ കിട്ടി. അതിൻ്റെ സൈസ് നോക്ക്, ഇതിൻ്റെ സൈസ് നോക്ക്. ഇതാണ് സാധനം, ഇതും ചെറുതാണ്, ഇതിനെക്കാട്ടി വിളഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ ഇതിൻ്റെ കനം കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ. ചെറുതിൻ്റെ വലുത് നമ്മൾ വ്യത്യാസം കണ്ട, അതിൻ്റെ ദേഹത്തെ പുള്ളി കണ്ടോ, നല്ല പച്ച കളറായിട്ടാണ് ഇങ്ങനെ മാറും. ഈ പുള്ളി ഇനിയും വലുതാവും. അങ്ങനെയാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. ഇത് അത്യാവശ്യം സൈസുള്ളതാണ്, ഒരു 2 കിലോ 3 കിലോയ്ക്ക് അടുത്ത് വരും. നല്ല ഹെവി സൈസ് നല്ല സാധനമാണ്. ആണോ എൻ്റെ കയ്യുടെ കനമുണ്ട് ഇതിന്. ആണോ അപ്പോൾ ഇതിനെയായിരുന്നു കുറേ ദിവസം നമ്മൾ രാത്രി ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. ആ സാധനം ഇന്ന് കിട്ടി. എന്തായാലും അവനെ അതെ കണ്ട, ഒരു ചെറുതിനെയും കിട്ടി, ഒരു വമ്പനെയും കിട്ടി. സൈസ് കണ്ട, അത് ഇത്രയുണ്ട് സാധനം സൈസ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളെ അപ്പം എനിക്കിന്ന് വലിയൊരു ബ്ലാങ്കിനെ പിടിച്ച് കാണിക്കാൻ പറ്റി. ഗൈസ്, അപ്പം അടുത്ത വീഡിയോ കാണാം.